ലോകമെമ്പാടുമുള്ള കെവിടിവിയുടെ പ്രേക്ഷകർക്ക് നമസ്കാരം. മാർച്ച് മാസം 8-ാം തീയതി ഇന്റർനാഷണൽ വിമൻസ് ഡേ ആയിട്ട് ആചരിക്കുകയാണ്. കെവിടിവിയുടെ എല്ലാ വനിതാ പ്രേക്ഷകർക്കും വിമൻസ് ഡേയുടെ എല്ലാ നന്മകളും ആശംസകളും നേർന്നുകൊള്ളുന്നു. എന്തിനാണ് ഇങ്ങനെ ഒരു വിമൻസ് ഡേയുടെ ആവശ്യകത? തീർച്ചയായിട്ടും സ്ത്രീ പിന്നിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയാണ്, അവരെ ഒന്ന് എംപവർ ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാൻ തന്നെയാണ് ഈ വിമൻസ് ഡേ ഇങ്ങനെ ആചരിക്കുന്നത്. ബൈബിളിൽ പറയും പുരുഷൻ ഏകരായിരിക്കുന്നത് നന്നല്ല. അപ്പൊ ആ പുരുഷനൊരു കൂട്ടായിട്ട് ആ പുരുഷന്റെ എല്ലാ ഇംപെർഫെക്ഷനെയും പെർഫെക്റ്റ് ആക്കുവാൻ വേണ്ടിയാണ് സ്ത്രീയുടെ കൂട്ട്. എങ്കിൽ മാത്രമേ സൃഷ്ടിയുടെ ദൗത്യം അതിന്റെ ഉദ്ദേശ്യം പൂർത്തീകരിക്കപ്പെടുകയുള്ളൂ. പക്ഷെ ആരും ഇത് മനസ്സിലാക്കുന്നില്ല. മനു പറയുന്നത് പോലെ മനുസ്മൃതിയിൽ എവിടെ നാരികൾ ആദരിക്കപ്പെടുന്നുവോ അവിടെ ദേവതകൾ പ്രസാദിക്കുന്നു എന്നാണ്. അത്രയ്ക്ക് സ്ഥാനമാണ് ഒരു സ്ത്രീക്കുള്ളത്. പലപ്പോഴും നമ്മൾ പറയും ഫിസിക്കലി പുരുഷൻ ഭയങ്കര ബലവാനാണ്, പക്ഷെ ഇമോഷണലി ഒരു പ്രശ്നം വന്നാൽ ആരവിടെ സ്റ്റേബിളായിട്ട് നിൽക്കുന്നത്? നമ്മുടെ സ്ത്രീകൾ തന്നെയല്ലേ. ഈ ഒരു അവബോധം നമുക്ക് തന്നെ ഇല്ല. നമുക്ക് തന്നിരിക്കുന്ന, അതായത് ആ സൃഷ്ടിയുടെ ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സൃഷ്ടിയാണെന്നുള്ളൊരു അവബോധം നമുക്കുണ്ടാവണം. ഒരു പുരുഷന് വേണ്ട കരുത്തും പ്രചോദനവും കൊടുക്കാൻ പറ്റുന്നത് സ്ത്രീക്കാണെന്ന് മനസ്സിലാക്കണം. സ്ത്രീ ഇല്ലെങ്കിൽ പുരുഷനില്ല, അത് നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ തന്നെ സ്വയം എംപവർ ചെയ്യും. നമുക്ക് സ്വായത്തമാക്കാൻ പറ്റാത്ത പല കാര്യങ്ങളും നമ്മൾ മുന്നോട്ടിറങ്ങി പഠിക്കണം. ഡ്രൈവിങ് പഠിക്കണം. എവിടെയെങ്കിലും പോകണമെങ്കിൽ പുരുഷന് കൂട്ടൊന്നും വേണ്ട, തനിയെ പോകാൻ ശീലിക്കണം. ഞാനൊക്കെ 3 പെൺകുട്ടികളായിരുന്നത് കൊണ്ടാകാം എൻ്റെ ഫാദർ തന്നെ നടത്തി എല്ലാ കാര്യങ്ങളും. സ്വയം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ അത്. പിന്നെ ഇപ്പം കാണുന്നത് ഒരു മിഡിൽ ഏജ് ഒക്കെ ആകുമ്പോൾ സ്ത്രീകൾ പുതുക്കി ഇനിയിപ്പോൾ എന്താ എൻ്റെ സൗന്ദര്യം എൻ്റെ ഏജ് എന്നൊക്കെ പറഞ്ഞ് പുറകോട്ട് പോകും. ഏജ് എന്നൊക്കെ പറയുന്ന ജസ്റ്റ് നമ്പറാന്ന് നമ്മൾ പറയാറില്ലേ. ഏജ് ഒന്നും ഒരു പ്രശ്നമല്ല. നമുക്ക് എത്ര ദിവസം ഈ ലോകത്ത് കിട്ടുന്നോ ആ ദിവസത്തെയൊക്കെ നമുക്ക് കളർഫുള്ളാക്കാൻ പറ്റണം. നന്നായിട്ട് ഡ്രസ്സ് ചെയ്യുക, അടിപൊളിയായിട്ട് നടക്കുക. നമുക്കൊരു ബക്കറ്റ് ലിസ്റ്റ് തന്നെ ഉണ്ടാക്കണം. ഈ ഒരു വർഷം ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യും, പോകാത്ത സ്ഥലങ്ങളൊക്കെ പോവുക, പ്രയാസപ്പെടുന്നവരെയും. ഇപ്പം പല വീടുകളിലും പേരൻസ് ഒക്കെ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ട്, അവരുടെയൊക്കെ അടുത്തൊരു സാന്ത്വനമായിട്ട് പോകുക. ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതനുസരിച്ച് നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് കൂടും. അങ്ങനെ ഞാൻ എപ്പോഴും ഐ എം പ്രൗഡ് ടു ബി എ വുമൺ, അതായത് എനിക്ക് ഒരു സ്ത്രീ ആയതിൽ വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട്. കാരണം പുരുഷനെ ചെയ്യാൻ പറ്റാത്ത അല്ലെ പുരുഷനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ജന്മമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു വനിതാ ദിനത്തിൽ ഒരു തീരുമാനമെടുക്കണം. നമ്മൾ എക്സ്പ്ലോർ ചെയ്യാത്ത മേഖലകളിലേക്ക് നമ്മൾ പോകണം. എല്ലാവർക്കും നമ്മളെപ്പോലെ സോഫ്റ്റ് ആകാൻ നമുക്ക് മാത്രമേ പറ്റുള്ളൂ, പുരുഷന് പറ്റില്ല. അങ്ങനെ മറ്റുള്ളവരുടെ മുഖത്ത് ഒരു പുഞ്ചിരി കൊടുക്കാൻ കഴിയുന്നവരാകട്ടെ നമ്മൾ സ്ത്രീകൾ ഓരോരുത്തരും. ആനയ്ക്കാനയുടെ വലിപ്പം അറിയില്ല എന്ന് പറയുന്നത് പോലെ തന്നെ ഓരോ വനിതകൾക്കും അവർക്ക് എന്തുമാത്രം ടാലൻസ് ഉണ്ട് എന്നിവർ തിരിച്ചറിയുന്നില്ല. പലപ്പോഴും ഒരു പുരുഷന്റെ നിഴലായിട്ട് അവരുടെ പുറകെ നടക്കാനാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് മെജോറിറ്റി സ്ത്രീകളും. പിന്നെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ സ്ത്രീകളൊക്കെയാണ് മുന്നോട്ട് കൂടുതലും വരുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, എല്ലാവർക്കും നൈസർഗികമായിട്ട് അവരവരുടെ ടാലൻറ്റുകൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാനായിട്ട് അങ്ങനെ ഒരു ആഗ്രഹം എപ്പോഴും ഉണ്ടാവും. പക്ഷെ പലപ്പോഴും നമ്മുടെ വനിതകൾ മാത്രം എന്താണ് ഇങ്ങനെ സപ്രസ്ഡ് ആയിട്ട് പോകുന്നതെന്ന് ഞാൻ ആലോചിക്കും. നമ്മുടെ സോഷ്യൽ ആയിട്ടുള്ള ആ ഒരു ചെറുപ്പം തൊട്ടേ അങ്ങനെ പുരുഷൻ്റെ അധീനതയിൽ അങ്ങനെ കേട്ട് വളർന്നതുകൊണ്ടാവും, അതൊക്കെ നല്ലത് തന്നെ. പക്ഷെ നമ്മളിൽ വലിയ ഒത്തിരി സ്വപ്നങ്ങളും ആഗ്രഹങ്ങളൊക്കെ നമുക്ക് മാത്രമേ നമ്മളെ വളർത്താൻ പറ്റുള്ളൂ, നമുക്ക് മാത്രമേ നമ്മുടെ കഴിവുകൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടൊരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് പഠിച്ചു കൂടാ, പാട്ട് പാടാൻ അറിയുന്നതാണ്, എന്തുകൊണ്ടത് എക്സല് ചെയ്ത് കൂടാ, എന്തുകൊണ്ട് നിങ്ങൾക്ക് ഡ്രൈവിംഗ് പഠിച്ചു കൂടാ, അതുപോലെ വീടിനെയൊക്കെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൂടാ, ഗാർഡനിൽ പുതിയ പുതിയ ചെടികളൊക്കെ പിടിച്ചു പിടിപ്പിക്കാം. മനസ്സിനും ശരീരത്തിനൊക്കെ ഒരു ഉന്മേഷം തരുന്ന ഒരു ഹോബിയാണ് ഗാർഡനിങ്, അത് ചെയ്യാം. ഇനി അതും അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ജോലി ചെയ്തുകൂടാ? ഇന്ന് ഓൺലൈനുകളുടെ കാലമാണ്, നമുക്ക് വീട്ടിൽ ഇരുന്ന് തന്നെ ഇഷ്ടം പോലെ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട്. ഇതൊക്കെ നമ്മൾ സ്വയം കണ്ടുപിടിച്ച് നമ്മളെ തന്നെ അതിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാകുള്ളൂ. ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി നമ്മൾ വനിതകൾ തന്നെ ശ്രമിക്കണം. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് ചില സ്ത്രീകളൊക്കെ പറയുന്നത്, ഞാൻ ഈ വീടിൻ്റെ അടുക്കളയിൽ കിടന്ന് എൻ്റെ ജീവിതം തീർന്നു. ഹൗസ് വൈഫ്, എനിക്ക് ഹൗസ് വൈഫ് എന്നുള്ള ആ ഒരു പേര് തന്നെ ശരിയല്ല. നമ്മളിപ്പോൾ പറയും ഹോം മേക്കർ എന്നൊക്കെ പറയുമെങ്കിൽ പോലും അങ്ങനെ ഒരു പരാതി പറഞ്ഞിട്ട് നമ്മളൊരു കാര്യം ചെയ്യുന്നത് കൊണ്ട് അത് നമ്മുടെ കുടുംബത്തിലെ ആർക്കും സന്തോഷം ഉണ്ടാവില്ല.
നമ്മൾ ജോലി ചെയ്യുകയാണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്ത് ലൈഫ് എൻജോയ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ചെയ്യുന്ന കാര്യത്തിൽ അതിൻ്റെ പ്രതിഫലനം കാണും. അപ്പം നമ്മൾ ഹാപ്പി ആയിട്ട് അവർക്ക് സെർവ് ചെയ്യും. വൈകുന്നേരം സ്കൂളിൽ നിന്ന് എത്തുന്ന കുട്ടികളെ ഒരു പുതിയ ഡിഷ് ഉണ്ടാക്കി നമുക്ക് അവർക്ക് കൊടുക്കാം. ഇനി അത് പറ്റുന്നത് നമുക്ക് വാങ്ങിക്കൊണ്ടാണെങ്കിലും കൊടുക്കാം. പക്ഷെ അതൊരു സന്തോഷത്തോടുകൂടി ആയിരിക്കണം, പരാതി പറഞ്ഞിട്ട് ആവരുത്. അതുകൊണ്ട് നമുക്ക് സ്വയം ഒരു സന്തോഷം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ നമ്മൾ എക്സൽ ചെയ്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ഒട്ടും മടിക്കണ്ട, ഇന്ന് തന്നെ തീരുമാനിക്കുക എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എനിക്കെന്താണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കുക, ആ ലിസ്റ്റിൽ 1, 2, 3 എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ എഴുതുക. എഴുതി വെക്കുന്ന കാര്യം തീർച്ചയായിട്ടും നടക്കും. അതിനെ വിഷ്വലൈസ് ചെയ്യുക, മനസ്സിൽ കാണുക. ആ വിഷ്വലൈസേഷൻ തീർച്ചയായിട്ടും നമ്മളെ ലോ ഓഫ് അട്രാക്ഷൻ വഴി നമ്മളെ അതിലേക്ക് എത്തിക്കും. അതുകൊണ്ട് സ്ത്രീകൾക്കുള്ള കഴിവ് തീർച്ചയായിട്ടും ഒരു കുടുംബത്തെ മനോഹരമാക്കാൻ, ചുറ്റുമുള്ളവർക്ക് സന്തോഷം പകർന്നു കൊടുക്കാൻ, എല്ലാവരോടും സൗമ്യതയോടും സ്നേഹത്തോടും ഇടപഴകാൻ, അത് സ്ത്രീകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. ആ ഒരു കാര്യത്തിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. നമ്മൾ ഓരോരുത്തരും നമ്മളെ തന്നെ വളർത്തണം, അതിനുള്ള അവസരങ്ങൾ നമ്മൾ തേടിപ്പോണം. അപ്പം നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും നമ്മുടെ പാർട്ട്നേഴ്സും നമ്മുടെ ചുറ്റുമുള്ളവരും എല്ലാവരും സന്തോഷത്തിലേക്ക് പോകും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഒരു 12 ദിനത്തിൽ തീരുമാനമെടുക്കുക, ഞാൻ ചേഞ്ച് ചെയ്യാൻ പോകുന്നു, ചേഞ്ച് ചെയ്ത് ഞാൻ എന്നെ ഒരു പെർഫെക്റ്റ് പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു. നിങ്ങൾ തന്നെ തീരുമാനമെടുക്കുക. അപ്പം ഞാൻ പറഞ്ഞൊക്കെ മനസ്സിലായോ? KNANAYA എല്ലാ ഫ്രഷർക്കും 12 ദിനത്തിൻ്റെ ആശംസകൾ നേരുന്നു. I am Siji, signing off. Bye-bye.